ഒരു യുക്തിയും വിവരവും ഇല്ലാതെ ആരൊക്കെയോ എല്ലാ നായ്പന്മാരെയും എവിടെയെങ്കിലൊക്കെ എഴുതി വെച്ചേക്കണത് കണ്ടിട്ട് അതിനെ എടുത്തിട്ട് അതിനൊന്ന് പരിശോധിച്ചു പോലും നോക്കാതെ വിമർശിക്കുന്ന യുക്തിരഹിത യുക്തിവാദികൾ നമ്മളുടെ ഇടയിൽ ധാരാളമുണ്ട്. അവരുടെ ഒരു കൂട്ടത്തിലുള്ള കോളാമ്പി എന്നൊരു ചാനൽ നടത്തുന്ന മനുജ മൈത്രിയും അതേപോലെ തന്നെ ഒരു യുക്തിവാദിയാണ് എന്നാണ് സഹോദരിയുടെ വീഡിയോ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്ക് അവരുടെ വീഡിയോയിലേക്ക് തന്നെ നമുക്ക് കടക്കാം. പുതിയ നിയമത്തിലെ ആധുനിക ലോകത്തിന് നിരക്കാത്ത 10 കാര്യങ്ങളെ കുറിച്ചാണ്. നമുക്കറിയാം സ്ലേവറി, അതായത് അടിമത്തം ഒക്കെ നിരോധിച്ചിട്ട് ഒരുപാട് നാൾ. ലൗകിക 6:5 ഇവര് എടുക്കുന്നത് ആദ്യം എഫ് എസ് എൽക്ക് എഴുതിയ ലേഖനം 6 അതിന്റെ 5 വാക്യമാണ്. 5 വാക്യം മുതലാണ് വായിക്കുന്നത്. ഈ വായിച്ചു വന്നപ്പോ അതിന്റെ അവസാനം 9 വാക്യം കിടക്കണം നിങ്ങൾ കണ്ടോ? ഈ 9 വാക്യം വായിക്കാൻ മറന്നുപോയി, ഭയങ്കര കഷ്ടമായി പോയി കേട്ടോ. 9 വാക്യം വായിക്കാതെ ഈ 8 വാക്യം വരെ വായിച്ചങ്ങ് മനുജ് അങ്ങ് നിർത്തുകയാണ്. കാര്യം 9 വാക്യം വായിച്ചാൽ അത് ശരിയാവത്തില്ല, കാര്യം നമ്മുടെ യുക്തിക്ക് അങ്ങ് നിരക്കൂല. അതുകൊണ്ടാണ് ദാസന്മാരെ, നിങ്ങളുടെ ലൗകിക യജമാനന്മാരെ ക്രിസ്തുവിനെ എന്ന പോലെ ഭയത്തോടും ബഹുമാനത്തോടും ആത്മാർത്ഥതയോടും കൂടി അനുസരിക്കണം. മനുഷ്യരെ പ്രീണിപ്പിക്കുന്നവരെ പോലെ അവരുടെ കൺമുമ്പിൽ മാത്രം ഇങ്ങനെ പ്രവർത്തിക്കാതെ പൂർണ്ണ ഹൃദയത്തോടെ ദൈവഹിതം അനുവർത്തിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ ദാസന്മാരായിരിക്കുവിൻ. മനുഷ്യനു വേണ്ടിയല്ല, കർത്താവിന് വേണ്ടി എന്ന പോലെ സന്മനസ്സോടെ ശുശ്രൂഷ ചെയ്യണം. ഓരോരുത്തർക്കും സ്വതന്ത്രനോ അടിമയോ ആയിക്കൊള്ളട്ടെ. നല്ല പ്രവൃത്തികൾക്ക് തക്ക പ്രതിഫലം കർത്താവിൽ നിന്ന് ലഭിക്കുമെന്ന് അറിഞ്ഞുകൊള്ളുവി. അവിടെ തന്നെ പറയുന്നുണ്ടല്ലോ, കർത്താവിന്റെ അടുക്കൽ യാതൊരു വിധത്തിലുള്ള മുഖപക്ഷവും ഇല്ല. സ്വതന്ത്രനാണോ അടിമയാണോ എന്ന് നോക്കിയിട്ടല്ല ദൈവം ഓരോരുത്തർക്കും അവനവന്റെ പ്രവൃത്തിക്ക് തക്ക പ്രതിഫലം കൊടുക്കുന്നത്. അവൻ സ്വതന്ത്രനായിക്കൊള്ളട്ടെ, അവൻ അടിമയായിക്കൊള്ളട്ടെ, നല്ല പ്രവൃത്തികൾക്ക് തക്ക പ്രതിഫലം കർത്താവിൽ ലഭിക്കും. അതായത് നോ മാറ്റർ ഹു യു ആർ, നിങ്ങൾ സ്വതന്ത്രനാണോ അടിമയാണോ എന്നുള്ളതൊന്നും കർത്താവിനെ സംബന്ധിച്ച് പ്രസക്തമല്ല. നിങ്ങളുടെ ജീവിതത്തിലെ പ്രവൃത്തിക്കനുസരിച്ചിട്ട് നീ അടിമയായാലും രാജാവായാലും ദാസനായാലും ഉടമയായാലും അടിമയായാലും ആരാണെങ്കിലും ശരി, ഈ മനുജ മൈത്രി ആണെങ്കിലും സെബാസ്റ്റ്യൻ മുന്നക്കലാണെങ്കിലും ശരി, ജീവിതത്തിൽ ചെയ്യുന്ന പ്രവൃത്തികൾക്കാണ് അതിനനുസരിച്ചുള്ള പ്രതിഫലമാണ് ദൈവത്തിന് നേരിട്ട്. ഒരു മുഖപക്ഷവും ദൈവത്തിനില്ല. ഓക്കെ, അവിടം വരെ വായിച്ചിട്ട് അതിനടുത്ത വാക്യം അവസാനം കിടക്കുന്ന 9 വാക്യം വായിക്കാതെ വിടുക. അടുത്തതിലേക്ക് നേരെ ചാടുക, കൊലോസിലേക്ക് അങ്ങനെ ചാടരുത്. നമുക്ക് ആ വാക്യം ഒന്നുകൂടെ വായിക്കാം. ഓരോരുത്തർക്കും സ്വതന്ത്രനോ അടിമയോ ആയിക്കൊള്ളട്ടെ, നല്ല പ്രവൃത്തികൾക്ക് തക്ക പ്രതിഫലം കർത്താവിൽ നിന്ന് ലഭിക്കുമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. യജമാനന്മാരെ, അതായത് ഈ അടിമ ഉടമ സമ്പ്രദായത്തിലെ ഉടമയോട് പറയാണ്, നിങ്ങളും ഇതേ രീതിയിൽ തന്നെ ദാസന്മാരോട് പെരുമാറുവിൻ. അവരെ ഭീഷണിപ്പെടുത്തരുത്. നിങ്ങളുടെയും അവരുടെയും യജമാനൻ സ്വർഗത്തിലുണ്ടെന്നും അവിടത്തേക്ക് മുഖം നോട്ടമില്ലെന്നും അറിയുക. അന്ന് നിലവിലുള്ള അടിമ ഉടമ സമ്പ്രദായത്തില് ഉടമകളോടും അടിമകളോടും ഒരേ സ്വരത്തിൽ കർത്താവ് പറയുന്ന ഒരു കാര്യമാണ്. ദൈവത്തിന്റെ അപ്പോസ്തലൻ അവരെ ഉപദേശിക്കുകയാണ്, അടിമകളാണെങ്കിൽ അവർ, അവിടുത്തെ ദാസന്മാരാണെങ്കിൽ അവർ, യജമാനന്മാരെ പൂർണ്ണ ഹൃദയത്തോടെ സേവിക്കുക. അവരുടെ ഡ്യൂട്ടി എന്താണെങ്കിലും അത് 100% ആത്മാർത്ഥതയോടെ ചെയ്യുക. മനുഷ്യരെ സുഖിപ്പിക്കാൻ വേണ്ടി ആളുകൾക്ക് കണ്ണിൽ പൊടിയിടുന്ന ഉടായ്പ് പണി കാണിക്കാൻ നിൽക്കരുത്. നിങ്ങൾ ചെയ്യുന്ന ജോലി പൂർണ്ണ ആത്മാർത്ഥതയോട് ചെയ്യുക. യജമാനന്മാരോട് പറയുകയാണ്, നിങ്ങൾ ഒരിക്കലും മേൽപ്പറഞ്ഞ കാര്യം നിങ്ങൾക്കും ബാധകമാണ്. നിങ്ങൾ മനുഷ്യന് വേണ്ടിയല്ല കർത്താവിന് വേണ്ടി എന്ന പോലെ ആയിരിക്കണം നിങ്ങളും നിങ്ങളുടെ ദാസന്മാരോട് ഇടപെടേണ്ടത്. നിങ്ങൾ അവരെ ഒരു കാരണവശാലും ത്രെട്ടൻ ചെയ്യാൻ പാടില്ല, ഭീഷണിപ്പെടുത്താൻ പാടില്ല. അവരുടെയും നിങ്ങളുടെയും യജമാനൻ സ്വർഗത്തിലുണ്ട്. അതായത് നമ്മൾക്കെല്ലാവർക്കും ഒരു സ്വർഗസ്ഥനായ ദൈവം നമ്മളുടെ മേൽനോട്ടക്കാരനായിട്ടുണ്ട്. നമ്മൾ ചെയ്യുന്ന അനീതിക്ക് നമ്മൾക്ക് പണി കിട്ടും. നിങ്ങൾക്ക് എല്ലാവർക്കും പ്രതിഫലം. അവിടെ സ്വതന്ത്രനൊന്നും അടിമയൊന്നും ഒരു വ്യത്യാസമില്ലാതെ എല്ലാവർക്കും പ്രതിഫലമുണ്ടാകും എന്ന് വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു. അപ്പോ അന്ന് നിലവിലുള്ള ഒരു സാമൂഹിക സാഹചര്യത്തിലെ അതിലെ രണ്ട് കൂട്ടരോടും കർത്താവ് അവർ രണ്ട് കൂട്ടരോടും പറയുകയാണ് നിങ്ങൾ അനുവർത്തിക്കേണ്ട കാര്യം. അല്ലാതെ ദൈവം തമ്പുരാൻ സാമൂഹിക ക്രമം മാറ്റാൻ വന്ന ഒരു കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരി അല്ലായിരുന്നു യേശുക്രിസ്തുവേ. ഒരു കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരിയോ, അതായത് വിപ്ലവം ജയിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വന്ന ഒരു കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരിയോ, ബ്രിട്ടീഷ് സാമ്രാജ്യത്വം തൊലയട്ടെ എന്ന് പറഞ്ഞു വന്ന ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയോ അല്ലായിരുന്നു കർത്താവ്. അത് മനസ്സിലാക്കാനുള്ള ഒരു കോമൺ സെൻസ് എങ്കിലും വേണ്ടേ എന്റെ പൊന്നു സഹോദരി? യേശുക്രിസ്തു ഇവിടെ വന്നത് ഈ ഭൂമിയിലെ രാജത്വം അവസാനിപ്പിച്ച് ജനാധിപത്യക്രമം കൊണ്ടുവരാനോ, ജനാധിപത്യക്രമം അവസാനിപ്പിച്ച് രാജത്വക്രമം കൊണ്ടുവരാനോ, ഏകാധിപത്യം അവസാനിപ്പിച്ചിട്ട് ജനാധിപത്യം കൊണ്ടുവരാനോ, ജനാധിപത്യം അവസാനിപ്പിച്ച് ഏകാധിപത്യം കൊണ്ടുവരാനോ, ഇങ്ങനെയുള്ള പൊളിറ്റിക്കോ സോഷ്യൽ ക്രമമാറ്റത്തിനല്ല കർത്താവായി യേശുക്രിസ്തു വന്നത്. കർത്താവായി യേശുക്രിസ്തു വന്നത് ഓരോ മനുഷ്യന്റെയും വ്യക്തിപരമായ രക്ഷയ്ക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ കർത്താവായി യേശുക്രിസ്തു ഭൂമിയിൽ ഒരു സംഘടന സ്ഥാപിച്ചിട്ടില്ല, ഒരു സഭ സ്ഥാപിച്ചിട്ടില്ല, ഒരു അസോസിയേഷൻ സ്ഥാപിച്ചിട്ടില്ല, ഇതൊന്നും ചെയ്തിട്ടില്ല. ഒരു യുക്തിവാദ്യ സംഘടന ഒരു എസൻസോ പോലും കർത്താവ് സ്ഥാപിച്ചിട്ടില്ല.
സംശയമുണ്ട്, നിങ്ങൾ ബൈബിൾ വായിച്ചു നോക്കൂ. കർത്താവിനെ പിന്തുടർന്ന ആളുകളെ പിൽക്കാലത്ത് വിളിക്കപ്പെട്ടതാണ് ക്രിസ്ത്യാനികൾ എന്ന്, അല്ലാതെ അവർ സ്വയം വിളിച്ചതുപോലെയല്ല ക്രിസ്ത്യാനികൾ എന്ന്. അന്ത്യോക്യ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ചെന്നപ്പോ, സിറിയയിലെത്തിയപ്പോ കർത്താവിന്റെ ശിഷ്യന്മാരെ അന്നാട്ടുകാരെ വിളിച്ചതാണ് ക്രിസ്ത്യാനികൾ എന്ന്, ക്രിസ്തുവിന്റെ അനുയായികൾ എന്നുള്ള പേരിൽ ക്രിസ്ത്യാനികൾ എന്ന് വിളിച്ചത്. അല്ലാതെ യേശു ക്രിസ്തുവിന്റെ കാലത്തെ ക്രിസ്ത്യാനികൾ എന്നൊരു പദം പോലും ഉടലെടുത്തിരുന്നില്ല. ശിഷ്യന്മാർ, ഡിസൈപ്പിൾസ് എന്നാണ് അന്ന് വിളിക്കപ്പെടുക. അതെല്ലാ യോഹനാനും ഉണ്ട് ശിഷ്യന്മാർ, ഓരോ ഗുരുക്കന്മാർക്കും അന്ന് ശിഷ്യന്മാരുണ്ട്. അതുപോലെ ഒരു യേശു എന്ന ഗുരുവിന്റെ ശിഷ്യന്മാരായിട്ടാണ് അന്നത്തെ കാലത്ത് അവരറിയപ്പെട്ടിരുന്നത്. ശിഷ്യന്മാർ എന്നാണ് അവരറിയപ്പെട്ടിരുന്നത്. അപ്പോ യേശു ക്രിസ്തു ആരാണ് എന്ന ബോധ്യം ഉണ്ടായിട്ട് വേണം നിങ്ങൾ ഈ ഡയലോഗ് അടിക്കാൻ. യേശു ക്രിസ്തു ഒരു രാഷ്ട്രീയക്കാരനായിരുന്നില്ല. യേശു ക്രിസ്തു ഒരു സാമൂഹിക പരിഷ്കർത്താവായിട്ട് ഭൂമിയിൽ വന്ന ഒരാളല്ല. ഒരു വിപ്ലവ നായകനായിട്ട് ഭൂമിയിൽ വന്ന ആളല്ല. ഒരു സ്വതന്ത്ര സമര സേനാനിയായിട്ട് ഭൂമിയിൽ വന്ന ആളല്ല. യേശു ക്രിസ്തു ആരാണെന്ന് അറിയണമെങ്കിൽ ബൈബിൾ വായിച്ചു നോക്കണം. യോഹന്നാന്റെ സുവിശേഷം 3:15-16 വാക്യങ്ങൾ, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവം പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ലോകത്തിലെ ഏകാധിപത്യം അവസാനിപ്പിച്ച് ജനാധിപത്യം കൊണ്ടുവരാൻ യേശു ക്രിസ്തു അയച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ലോകത്തിലെ അടിമത്ത സമ്പ്രദായം മാറ്റി ലോകമെല്ലാം ഒരേപോലെ ഇരിക്കുന്ന ഒരു സമ്പ്രദായത്തിലേക്ക് മാറ്റാൻ വേണ്ടിയാണ് യേശു ക്രിസ്തു ഭൂമിയിൽ അപ്പൊ വന്നതെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇതെല്ലാം സംഭവിക്കും. യേശു ക്രിസ്തുവിന്റെ ജീവിത ഭരണകാലത്ത് ഇതെല്ലാം സംഭവിക്കും. ഓക്കെ, അത് മനസ്സിലാക്കാം. പക്ഷേ ഈ പറയുന്നത് പോലെ, നിങ്ങൾ വിശ്വസിക്കുന്നത് പോലെ, യേശു ഒരു രാഷ്ട്രീയക്കാരനോ ഒരു കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരിയോ ഒരു സാമൂഹിക പരിഷ്കർത്താവോ ആയിട്ട് ഭൂമിയിൽ വന്ന ഒരാളല്ല. യേശു വിപ്ലവം ചെയ്തിട്ടുണ്ട്, യേശു സാമൂഹിക പരിഷ്കരണം നടത്തിയിട്ടുണ്ട്, അങ്ങനെ പല കാര്യങ്ങളും യേശുവിന്റെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ യേശു ക്രിസ്തുവിന്റെ വരവിന്റെ ഉദ്ദേശം ഇതൊന്നും അല്ലായിരുന്നു. അതായത് ഇപ്പോ മനുജ മൈത്രി ചെയ്യുന്ന ഒരു ലോജിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, രാജഭരണകാലത്ത് ഏറ്റവും നീതിമാനായിട്ട് ഭരിക്കുന്ന ഒരു മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അയാൾ നീതിമാനാണ്. മനുജ മൈത്രി അയാളെ കുറ്റം പറയും. എന്തുകൊണ്ടാ? ജനാധിപത്യം കൊണ്ടുവന്നില്ലെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് മനുജ മൈത്രി, മഹാബലിയുടെ കാലത്ത് മനുജ മൈത്രി ജീവിച്ചിരുന്ന മനുജ മൈത്രി പറയും, മഹാബലി ക്രൂരനായിരുന്നു. കാര്യം എന്താ? മഹാബലി ജനാധിപത്യം കൊണ്ടുവന്നിട്ടില്ല, ജനങ്ങളാൽ ജനങ്ങൾക്ക് വേണ്ടി തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഗവൺമെന്റ് മഹാബലി കൊണ്ടുവന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് മഹാബലി ഭരിച്ചാലും ഇവര് കുറ്റം പറയും. അതത് കാലഘട്ടത്തിൽ ഒരു സാമൂഹിക ഘടനയുണ്ട്. ആ സാമൂഹിക ഘടനയനുസരിച്ച് മനുഷ്യൻ ഓരോ സംസ്കൃതിയിലും ഓരോ കാലഘട്ടത്തിലും ഓരോ സാമൂഹിക ഘടനയിലൂടെയാണ് കടന്നു പോകുന്നത്. ഇപ്പോഴത്തെ സാമൂഹിക ഘടനയിൽ നിന്ന് പുറകോട്ട് നോക്കുമ്പോൾ കഴിഞ്ഞ രാജഭരണം നമുക്ക് യുക്തിഭദ്രമായിട്ട് തോന്നില്ല. പക്ഷേ രാജഭരണകാലത്ത് ജനാധിപത്യം ഒന്നും ആളുകൾ കേട്ടിട്ട് പോലും ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇനി ഭൂമിയിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ ഇപ്പം മനുജ മൈത്രിയൊക്കെ പറയുന്നുണ്ടോ ജനാധിപത്യമാണ് ഏറ്റവും വലുത് നല്ലതെന്ന്. ഞാനൊന്ന് ചോദിക്കട്ടെ, മനുജ മൈത്രി ഈ പറയുന്ന ജനാധിപത്യം പറഞ്ഞുകൊണ്ട് ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യത്തിൽ നിന്ന് അമേരിക്ക എന്ന ജനാധിപത്യ രാജ്യത്തേക്ക് നേരെ കയറി ചെല്ലാൻ പറ്റൂ? ഇല്ല. എന്ത് പറ്റും? പാസ്പോർട്ട് വേണം, വിസ കൺട്രോളിലൂടെ കടന്നു പോകണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, സെക്യൂരിറ്റി ചെക്ക്, മാട ഓട, അയ്യോ രണ്ടും ജനാധിപത്യ രാജ്യങ്ങൾ, എനിക്ക് ഇവിടുന്ന് ഈ ഭൂമി ഒരു ആരും മതിൽ കെട്ടി തിരിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് തന്നെ ഭൂമിയിൽ ഇവിടുന്ന് അവിടം വരെ പോകാൻ സ്വാതന്ത്ര്യം എനിക്കുണ്ട് എന്ന് പറഞ്ഞു തന്നിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പൊ ഇനി ഭാവിയിൽ എങ്ങനെ ഒരു ഏകലോക ഭരണക്രമം വരുമ്പോൾ ഒരു ബോർഡറും ഇല്ലാതെ ആളുകൾ ഫ്രീ ആയിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ എവിടെ വേണമെങ്കിലും പോകാനും ജോലി ചെയ്യാനും താമസിക്കാനും ഒരു ഭരണക്രമം വന്നു കഴിഞ്ഞാൽ അപ്പൊ പറയും ജനാധിപത്യത്തെ അപരിഷ്കൃത സമൂഹമായിരുന്നു എന്ന് പറയും. എന്നാ പിന്നെ ഇപ്പോഴേ ഒരു വിപ്ലവം അങ്ങ് നയിച്ചുകൂടെ മനുജ മൈത്രി? ഇല്ലല്ലോ. എന്തുകൊണ്ടാ? ഇന്നത്തെ കാലത്ത് ജനാധിപത്യമാണ് ഇന്നത്തെ സാമൂഹിക ക്രമം. നാളെ അത് അപരിഷ്കൃതമായിട്ട് തോന്നും. അത് മനുഷ്യൻ ഡെവലപ്പാണ് അനുസരിച്ചിട്ട് മനുഷ്യന് അതത് ക്രമങ്ങൾ, തന്റെ പുരാതന ക്രമങ്ങൾ അപരിഷ്കൃതമായിട്ട് തോന്നും. അത് ദൈവത്തിന് സംഭവിക്കുന്ന മാറ്റവും നമ്മൾക്ക് സംഭവിക്കുന്ന മാറ്റവും, ഒരു മനുഷ്യൻ എന്ന് പറയുന്ന ഒരു സ്പീഷീസിന് സംഭവിക്കുന്ന ഒരു സോഷ്യൽ ഡെവലപ്മെന്റ് ആണ് അത് കാണിക്കുന്നത്. അപ്പോ ഇപ്പൊ ഭൂമിയിൽ ഇപ്പൊ മനുജ മൈത്രി ജീവിക്കുന്നു. മനുജ മൈത്രി ഇന്ത്യൻ ഗവൺമെന്റിനെതിരെ ഇപ്പോൾ സമരം ചെയ്യോ? ഇന്ത്യൻ ഗവൺമെന്റ് പുറത്താക്കണമെന്ന് പറഞ്ഞിട്ട് സമരം ചെയ്യോ? എന്തേ ചെയ്യാത്ത? ഒരു ഏകലോക ഭരണക്രമം വേണം, ഇന്ത്യൻ ഗവൺമെന്റ് വേണ്ട, ഈ ബോർഡർ വെക്കുന്ന രാജ്യക്രമങ്ങൾ വേണ്ട എന്ന് പറഞ്ഞ് സമരം ചെയ്യുമോ? അങ്ങനെ സമരം ചെയ്ത രാജ്യദ്രോഹി എന്ന് വിളിക്കും, ശരിയല്ലേ? എന്തുകൊണ്ടാ? നമ്മൾ ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യയിലെ ജനങ്ങൾ, ഇന്ത്യയെ ഭരിക്കാൻ വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനാധിപത്യ സർക്കാരിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന ഒരു ഭീകര പ്രസ്ഥാനക്കാരിയായിട്ട് മനുജ മൈത്രിന് മുദ്രകുത്തും. എന്നാൽ ഒരു ഏകലോക ക്രമം വന്നതിന് ശേഷമാണെങ്കിലോ, ഒരു ഏകലോക ഭരണക്രമത്തിന്റെ കാലഘട്ടത്തിലാണെങ്കിലോ, ജനാധിപത്യം വേണമെന്ന് പറയണവനായിരിക്കും രാജ്യദ്രോഹിയായിട്ട് മുദ്രകുത്തപ്പെടുക. അപ്പോൾ ഈ ഒരു ഓരോ കാരണങ്ങൾ ഓരോ കാലഘട്ടത്തിലും അതതായ ഒരു ഭരണക്രമങ്ങളുണ്ട്. ഒന്നിൽ നിന്ന് ഒരു പുരാതനമായ ഭരണക്രമത്തിലേക്ക് പറിച്ചു നട്ടാൽ, ഓക്കെ, ഇപ്പൊ ജനാധിപത്യത്തിൽ നിന്ന് ഒരു കൂട്ടർ രാജാധിപത്യത്തിലേക്ക് തിരിച്ചു നമ്മളെ കൊണ്ടുപോയാൽ, ഓക്കെ, അത് നമുക്ക് പറയാം അതൊരു സ്റ്റെപ്പിംഗ് ഡൗൺ ദ ലാഡർ ആണ്, അതെപ്പോഴും പരിഷ്കൃതത്തിൽ നിന്ന് അപരിഷ്കൃതത്തിലേക്ക് പോവുകയാണ് എന്ന് നമുക്ക് പറയാം. ഇന്ന് നമ്മൾ പാന്റും ഷർട്ടും ഇട്ട് നടക്കുക, അല്ലെ, മുണ്ടും ഷർട്ടും ഇട്ട് നടക്കുന്ന ആളുകൾ നാളെ ഒരു കോണകം മാത്രം എടുത്തുകൊണ്ട് നടന്നാൽ
അതിനെ അപരിഷ്കൃതം എന്ന് പറയും. എന്നാൽ പണ്ടത്തെ കാലത്ത് കോണകം മാത്രം എടുത്തുകൊണ്ട് നടക്കുന്ന കാലത്ത് അത് അപരിഷ്കൃതമാണെന്ന് ആരും പറയാറില്ല. അപ്പൊ ഇത് മനസ്സിലാക്കാനുള്ള ഒരു കോമൺ യുക്തിയെങ്കിലും ദയവ് ചെയ്ത് ഈ യുക്തിവാദികൾക്ക് ആരെങ്കിലും ഒരു യുക്തി ഉള്ളവൻ ചെന്ന് ഉപദേശിച്ചു കൊടുക്കണം എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അപ്പൊ യേശുക്രിസ്തു ഒരു സാമൂഹിക പരിഷ്കരണം നടത്താൻ വന്ന ആളല്ല. അന്നത്തെ കാലത്തുള്ള നിലവിലുള്ള സാമൂഹിക വ്യവസ്ഥിതിയിൽ എങ്ങനെ മനുഷ്യർ നല്ലതുപോലെ ജീവിക്കണം എന്ന് പഠിപ്പിക്കാനാണ് ക്രിസ്തു വന്നത്. മനുഷ്യർ രക്ഷക്ക് വന്ന് അത്തരത്തിൽ എങ്ങനെ ജീവിക്കണം എന്നുള്ള ഉപദേശം കൊടുത്തു. അല്ലാതെ സീസർ എന്ന് പറയുന്ന റോമൻ എംപറിനെ പുറത്താക്കി ജനാധിപത്യ ക്രമം സ്ഥാപിക്കാമെന്ന കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് കാരണമല്ലായിരുന്നു യേശു ക്രിസ്തു എന്നൊരു സാമാന്യ ബോധം നിങ്ങൾക്ക് ഉണ്ടാവണം. മനസ്സിലായോ? അപ്പോ അങ്ങനെ വേണം നിങ്ങൾ ഇതിനെ കുറിച്ച് ചിന്തിക്കാൻ. ഓക്കെ, ഇനി നമുക്ക് മുന്നോട്ട് പോവാം. ഭാര്യമാർ അടിമകളായിരിക്കണം. നമുക്കറിയാം ബൈബിൾ എന്ന് പറയുന്നത് അങ്ങേയറ്റം പാട്രിയാർക്കലായിട്ടുള്ള കുറെ അധികം റൂൾസ് എഴുതി വെച്ചിട്ടുള്ള ഒരു പുസ്തകക്കെട്ടാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും ദൈവം ഒരു പുരുഷനാണ്. സ്വാഭാവികമായും ദൈവം പുരുഷനാണെന്ന് മനുജയോട് ആരാ പറഞ്ഞു? മനുജ കണ്ടിട്ടുണ്ടോ ദൈവത്തെ? ബൈബിളിൽ എങ്ങും പറഞ്ഞിട്ടില്ല ദൈവം ഒരു പുരുഷനാണെന്ന്. ബൈബിളിൽ എങ്ങും പറഞ്ഞിട്ടില്ല അപ്പോഴേക്കും ദൈവത്തെ ഹീ എന്ന് വിളിക്കുന്നില്ലെന്ന്. നിങ്ങൾ നഴ്സുമാരെ കുറിച്ചുള്ള ഏത് ആർട്ടിക്കിൾ എടുത്താലും ഷീ എന്താ കാണുക? എന്നാ ഞാനൊരു പെണ്ണായിട്ടാണോ? ഞാൻ ഒരു നഴ്സാണ്. ഞാൻ ഒരു നഴ്സ്. ഞങ്ങളുടെ അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് നഴ്സിംഗും ഒരു പുരുഷനാണ്. പക്ഷെ നഴ്സുമാരെന്ന് പറയുന്ന പോപ്പുലേഷനെ കുറിച്ച് ജനറലി പറയുമ്പോൾ ഷീ എന്നേ പറയത്തുള്ളൂ. അപ്പൊ ഞങ്ങളുടെ ഹരണം കുഴപ്പം ഞങ്ങളുടെ പുരുഷത്വം ഇല്ലാത്തതുകൊണ്ടല്ലത്, ഞങ്ങളൊക്കെ ശണ്ഡീകരിച്ചതുകൊണ്ടല്ലത്. അത് ഒരു ആ നമ്മളുടെ ഒരു കാഴ്ചപ്പാടാണ്, മനുഷ്യരുണ്ടാക്കുന്ന ഒരു കാഴ്ചപ്പാടാണ്. അവിടെ മനുഷ്യന്റെ ഭാഷയിൽ ദൈവത്തെക്കുറിച്ച് വിവക്ഷിക്കുമ്പോൾ ഗോഡ് ഈസ് നോട്ട് എ വുമൺ. ആ ദൈവം ഒരു സ്ത്രീയല്ല, ദൈവം ഒരു പുരുഷനുമല്ല. കാരണം ദൈവം എന്ന് പറഞ്ഞൊരു യുണീക്ക് ക്രിയേറ്ററാണ്. ഈ സ്ത്രീയും പുരുഷനും എന്ന് പറയുന്ന ബൈസെക്ഷുവൽ കോൺസെപ്റ്റ് പോലും ഇല്ലാത്ത എത്രയോ അധികം സ്പീഷീസുകളുണ്ട്. സ്ത്രീ പുരുഷൻ എന്ന് പറയുന്ന ബൈസെക്ഷൽ ഒരു കോണ്ടെക്സ്റ്റ് പോലും ഇല്ലാത്ത എത്രയോ സ്പീഷീസുകളുണ്ട്. ബൈബിളിലെ തന്നെ ദൈവം പോലും പ്രത്യക്ഷമാകുന്ന എലോഹിമുകൾ എന്നറിയപ്പെടുന്നവർക്ക് സ്ത്രീ പുരുഷ വ്യത്യാസമില്ല. സെറാഫുകൾക്ക് സ്ത്രീ സെറാഫും പുരുഷ സെറാഫും ഇല്ല. കെരൂബുകൾക്ക് സ്ത്രീ കെരൂബും പുരുഷ കെരൂബും ഒന്നുമില്ല. സ്ത്രീ പുരുഷ വ്യത്യാസമില്ല. സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാത്ത ഒരു ജീവജാലത്തെ ബൈബിൾ വിവക്ഷിക്കുമ്പോൾ ആ ബൈബിളിൽ അതെപ്പോഴും ആ ഹീ എന്നായിരിക്കും പരമാവധി വിവക്ഷിക്കാറുള്ളത്. അതായത് ഒരു പേഴ്സോണിഫിക്കേഷനുള്ള വ്യക്തമായിട്ടൊരു ഐഡന്റിറ്റിയോടുകൂടി പറയുമ്പോൾ ഇപ്പൊ സ്വർഗത്തിലെ എലോഹിമുകളെ കുറിച്ച് പറഞ്ഞു, ദേ ആർ നോട്ട് മെൻ, ദേ ആർ നോട്ട് ഫീമെയിൽ. കാര്യം ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ ഒരു പുരുഷനുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ സ്ത്രീയും പുരുഷനില്ലാത്ത ഒരു യൂണി ഒരു ഒരു ഒരൊറ്റ ജെൻഡർ മാത്രമേ ഉള്ളെങ്കിൽ അവിടെ സ്ത്രീയാണോ പുരുഷനാണോ എന്ന് വിവക്ഷിക്കേണ്ട ഒരു ബാധ്യത ഒരാൾക്കും വരുന്നില്ല. അപ്പോ ദൈവം എന്ന് പറയുന്നതിന്റെ കൂടെ അനേക ദൈവങ്ങളുണ്ടെങ്കിലൊക്കെ പുരുഷ ദൈവമുണ്ടോ സ്ത്രീ ദൈവമുണ്ടോ എന്നൊക്കെ ചോദിക്കാം. പക്ഷേ ദൈവം എന്ന് പറയുന്നവൻ യുണീക്കാണെന്ന ബൈബിൾ പറഞ്ഞു. ഞാൻ ഏളാകുന്നു, മറ്റൊരുത്തനുമില്ല. ദർ ഇസ് നോ വൺ എൽസ് എന്നാ പറയുന്നത്. ദർ ഇസ് നോ അതർ ഏ ബിസൈഡ് മീ. എന്നോട് എന്റെ കൂടെ മറ്റൊരു ദൈവമില്ല എന്നാണ് ദൈവം പറയുന്നത്. അതുകൊണ്ട് തന്നെ സ്ത്രീയാണോ പുരുഷനാണോ എന്ന് ചെക്ക് ചെയ്യേണ്ട ഒരു ബാധ്യത പോലും ദൈവത്തെ സംബന്ധിച്ച് വരുന്നില്ല. ദൈവത്തിന്റെ സൃഷ്ടികൾക്കാണ് സ്ത്രീ പുരുഷ സങ്കല്പം ഉള്ളത്, അതും ഭൂമിയിലുള്ള സൃഷ്ടികൾക്ക്. സ്വർഗത്തിലുള്ളവർക്ക് സ്ത്രീ പുരുഷ സങ്കല്പമോ വ്യത്യാസമോ പോലും ഇല്ല എന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിന്റെ അടുക്കല് പണ്ട് മനുജനൊക്കെ വലിയ യുക്തിവാദികൾ ഉണ്ടായിരുന്നു. അവന്മാർ വന്നിട്ട് യേശുവിനെ കൊടുക്കാൻ വേണ്ടിയെങ്കിൽ ചോദിച്ചതാ, ഒരാളെ കല്യാണം കഴിച്ചു, ആള് മരിച്ചു, അയാളുടെ സഹോദരൻ ആ സ്ത്രീയെ കല്യാണം കഴിച്ചു, അയാളും മരിച്ചു, അയാളുടെ സഹോദരൻ കല്യാണം കഴിച്ചു, അവസാനം പിന്നെ പുനരുദ്ധാനത്തിങ്കൽ നിത്യജീവനിലേക്ക് വരുമ്പോൾ ഈ സ്ത്രീ ആരുടെ ഭർത്താവ് ഭാര്യ ആകുമെന്ന് ചോദിച്ചു. അപ്പൊ യേശു പറഞ്ഞ മറുപടി, നിങ്ങൾക്ക് ഈ പുനരുദ്ധാനത്തെക്കുറിച്ചോ സ്വർഗത്തെക്കുറിച്ചോ വിവരമില്ലാത്തതുകൊണ്ട് ഈ ചോദ്യം പോലും ചോദിക്കുന്ന കാര്യം. പുനരുദ്ധാനത്തിങ്കിൽ നിങ്ങൾ ദൈവദൂത തുല്യരും ദൈവപുത്രന്മാരുമായിരിക്കും. അവിടെ വിവാഹത്തിന് കൊടുക്കുകയോ വിവാഹത്തിന് എടുക്കുകയോ ചെയ്യുന്നില്ല. കാര്യം അവിടെ ദൈവപുത്രന്മാർ ബന എലോഹീം എന്ന് പറയുന്നതിനകത്ത് സ്ത്രീയോ പുരുഷനോ ഇല്ല. അപ്പോൾ ബന എലോഹീം എന്ന് പറയുന്നിടത്ത് സ്ത്രീയോ പുരുഷനോ ഇല്ലാത്തതുകൊണ്ട് സ്ത്രീയായാലും പുരുഷനായാലും സ്വർഗീയ ശരീരത്തിലേക്ക് മാറിക്കഴിയുമ്പോൾ സ്ത്രീ പുരുഷ വ്യത്യാസം, ജെൻഡർ ഇനീക്വാലിറ്റി ഇതെല്ലാം ഇല്ലാതാകുകയാണ്. പിന്നെ അവിടെ എങ്ങനെയാണ് വിവാഹത്തിന് കൊടുക്കുക, വിവാഹത്തിന് എടുക്കുക, ഭാര്യ ഭർത്താവ് എന്നുള്ള ആശയം പോലും അവിടെ നിലവിലില്ല. അതുകൊണ്ടാണ് ആദത്തെ എലോഹിമുകളുടെ ചായൽ സൃഷ്ടിച്ചപ്പോൾ പുരുഷനായിട്ട് ഭൂമിയിൽ സൃഷ്ടിക്കപ്പെടേണ്ടി വന്ന കാര്യം. സ്വർഗത്തില് എലോഹിമുകൾ ഇവിടത്തെ പുരുഷന്മാരുടെ രൂപമാണെന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. എന്തുവെച്ച് അവർ പുരുഷനാണോ സ്ത്രീയാണോ എന്ന് ചെയ്യുന്ന അവരുടെ സെക്സിനകത്ത് ബൈസെക്ഷുവാലിറ്റി ഉണ്ടെങ്കിൽ സ്ത്രീയാണോ പുരുഷനാണോ എന്ന വ്യത്യാസം നമ്മൾക്ക് ചോദിക്കാൻ സാധിക്കത്തുള്ളൂ. ആ വ്യത്യാസത്തിൽ അവരെ കാണാൻ സാധിക്കത്തുള്ളൂ. ഒരു യൂണിസെക്സ് ആയിട്ടുള്ള ഒരാൾ ആണാണോ പെണ്ണാണോ എന്ന് ചോദിക്കുന്നത് കോമൺ സെൻസ് ഇല്ലായ്മയാണ് എന്നൊരു ബോധമെങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും. ഇപ്പൊ ബാക്ടീരിയ ആണാണോ പെണ്ണാണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്നാ മറുപടി തരും? ആൺ ബാക്ടീരിയ പെൺ ബാക്ടീരിയ ഉണ്ടോ? ഇല്ല.
എന്തുകൊണ്ട്? അത് യൂണിസെക്ഷൽ ഓർഗാനിസം. അവരുടെ സെക്സ്, അവരുടെ ആ സ്പീഷീസിനകത്ത് ബൈസെക്ഷുവാലിറ്റി ഇല്ല, അത് യൂണിസെക്ഷുവാലിറ്റി ആണ്. ഒരു ട്രാൻസ്ജെൻഡറിനോട് ആണാണോ പെണ്ണാണോ എന്ന് ചോദിച്ചാൽ എന്ത് മറുപടി പറയും? ആണാണോ പെണ്ണാണോ എന്ന് ചോദിച്ചാൽ ട്രാൻസ്ജെൻഡർ എന്ന പദം പോലും ലോജിക്കൽ അല്ല. കാര്യം അവർ ട്രാൻസ് ആയിട്ട് രണ്ട് ജെൻഡറിന്റെ ഇടയിലാണെന്ന് നമ്മൾ പറയുന്നത് നമ്മുടെ പുരുഷ സ്ത്രീ മേധാവിത്വ പ്രകാരമാണ് പറയുന്നത്. ഓ, ഞാനുമല്ല അവളും അല്ല, നമ്മുടെ രണ്ടിന്റെ ഇടക്കാന്ന്. അവർ യുണീക്കാണെന്ന് വാദിച്ചാൽ അവരുടെ ജെൻഡറിന് മറ്റൊരു പേരിട്ട് കൊടുക്കേണ്ടി വരും. സ്ത്രീയെന്നും പുരുഷനെന്നും പറയുന്ന പോലെ മറ്റൊരു പേര് അവരുടെ ജെൻഡറിന് കൊടുക്കേണ്ടി വരും. ഭാഷയിൽ കോയിൻഡ് ആവേണ്ടി വരും. അതിന് പകരം ട്രാൻസ്ജെൻഡർ രണ്ടിന്റെ ഇടത്തട്ട് തട്ടി അവരെ അവരുടെ യുണീക്നെസ് നശിപ്പിക്കുകയാണ് സ്ത്രീ മേധാവിത്വമുള്ള നിങ്ങൾ പോലും. അപ്പോ ഇത്തരത്തിൽ ഭാഷാപരമായ മനുഷ്യന്റെ പരിമിതി ദൈവത്തിന് പുറത്തടിച്ചേൽപ്പിക്കുക. അപ്പൊ ദൈവം പുരുഷനാണെന്നൊക്കെ മനുജയോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞവന്മാരുടെ വിവരക്കേട് ക്രൈസ്തവനെ നെഞ്ചിൽ കെട്ടിവെക്കാൻ നിൽക്കരുത്. ദൈവം ഒരു പുരുഷനാണ്. സ്വാഭാവികമായും ഒരു പുരുഷനാൽ രചിക്കപ്പെടുന്ന ഒരു സാധനം പുരുഷന്മാർക്ക് കൂടുതൽ പ്രൊമിനൻസ് കൊടുക്കും അല്ലെ? അതുപോലെ തന്നെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഇവിടെ ഭർത്താവ് എന്ന് പറയുന്നത് ഭാര്യയുടെ യജമാനനാണ്, അല്ലെങ്കിൽ ഭാര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവിന് വിധേയപ്പെട്ടു അടിമയാകേണ്ടവൾ മാത്രമാണ്. അതാണ് അവളുടെ ഡ്യൂട്ടി എന്ന് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. നമ്മൾ ഇതിനെ ഭാര്യ ഭർത്തൃ ബന്ധത്തിലേക്ക് പോകുന്നതിന് മുന്നേ മനുജയെടുത്ത മറ്റൊന്ന് രണ്ട് വാക്യങ്ങൾ അടിമത്തത്തെ കുറിച്ചുള്ള ഞാൻ മിസ് ചെയ്തു, നമുക്ക് അതും കൂടെ ഒന്ന് എടുത്തിട്ട് പോകാം. FSR എഴുതിയ ലേഖനം 6:5 മനുജ ആദ്യം എടുത്തത്. ഈ വാക്യം FSR എഴുതിയ ലേഖനം 6:5. ഞാൻ FSR എഴുതിയ ലേഖനം തുടക്കം മുതൽ നിങ്ങളൊന്ന് വായിച്ചു കേൾപ്പിക്കാം, നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക. ഓക്കെ, ഈ മനുജ പറയുന്ന പോലെ മാനവിക വിരുദ്ധമായ കാര്യം അവിടെയുണ്ടോ എന്ന് നോക്കുക. മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പിൻ, അത് ന്യായമല്ലോ. ഇനി മനുജാമൈത്രി, അപ്പനെ അമ്മേനെ അനുസരിക്കില്ല എന്ന് നിങ്ങൾ യുക്തിവാദികൾ പറഞ്ഞാൽ നിങ്ങൾ അനുസരിക്കേണ്ട. പക്ഷെ ഇത് മാനവിക വിരുദ്ധമല്ലെന്ന് പറയരുത്. അപ്പനെ അമ്മേനെ അനുസരിക്കരുത് എന്ന് പറയുന്നത് നിങ്ങളാണ് മാനവിക വിരുദ്ധർ. നിനക്ക് നന്മ ഉണ്ടാകുവാനും നീ ദീർഘായുസോടിരിപ്പാനും നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നത് വാഗ്ദത്തോടുകൂടിയ ആദ്യ കൽപ്പനയാകുന്നു. ഇനി മനുജാമൈത്രിക്കും യുക്തിവാദികൾക്കും സ്വന്തം തന്തേനെയും തള്ളേനെ ബഹുമാനിക്കണ്ട എന്നാണെങ്കിൽ നിങ്ങളായിക്കോ, ഞങ്ങൾ അതിനെ മനുഷ്യത്വ വിരുദ്ധം എന്ന് വിളിക്കും. ബൈബിളിലെ വാക്യത്തെ മാനവിക സ്നേഹമുള്ള വാക്യം എന്ന് ഞങ്ങൾ വിളിക്കും. മാനവികതയുടെ ഏറ്റവും ഉദാത്തമായ മാർഗം എന്ന് ഞങ്ങൾ ഇതിനെ വിളിക്കും. പിതാക്കന്മാരെ, ഇനി അപ്പന്മാരോട്, അതായത് അന്ന് ഈ ബൈബിൾ അഡ്രസ് ചെയ്യുന്ന കാലഘട്ടത്തിൽ സമൂഹത്തിൽ നിലവിലുള്ള ഓരോ സെക്റ്റിനോടുമുള്ള ബൈബിളിന്റെ ദൈവം കൊടുക്കുന്ന നിർദ്ദേശമാണ്. പിതാക്കന്മാർക്ക്, മക്കളോടുള്ള കൽപ്പനയാണ് നമ്മൾ ആദ്യത്തെ 3 വാക്യങ്ങളിൽ കണ്ടത്. ഇനി അപ്പന്മാരോടുള്ള കൽപ്പന, പിതാക്കന്മാരെ, നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ കർത്താവിന്റെ ബാലശിക്ഷയിലും പഥ്യോപദേശത്തിലും പോറ്റി വളർത്തുവിൻ. നല്ല ഉപദേശം കൊടുത്ത് വളരണം, ബാലശിക്ഷ കൊടുക്കണം, പക്ഷേ അതേസമയം തന്നെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ കോപിക്കാനിട വരരുത് നിങ്ങളോട്. അതായത് ദൈവം ഒരു അടിയടിക്കാൻ പറഞ്ഞാൽ അവൻ കോപിക്കുന്ന രീതിയിൽ അവനെ നമ്മൾ ബാലശിക്ഷ കൊടുക്കുക. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ശിക്ഷിക്കുന്നത് ഏറ്റവും ഉയർന്ന സ്നേഹത്തിന്റെ ഒരു അനുഭവത്തിലൂടെ ആയിരിക്കണം. അതല്ലാതെ അവൻ കോപിക്കുന്ന തരത്തിൽ, അങ്ങനെയും ബൈബിളിൽ പറയുന്നുണ്ട്, പുത്രന്മാർ കോപിക്കാൻ തക്കവണ്ണം അവരോട് ഇടപെടരുത് എന്നും ബൈബിൾ മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ട്. അപ്പൊ അപ്പന്മാർക്ക് പോലും ബൈബിൾ റെസ്ട്രിക്ഷൻ വെച്ചിട്ടുണ്ട്, കുഞ്ഞുങ്ങളെ കോപിപ്പിക്കുന്ന രീതിയിൽ മാതാപിതാക്കൾ ഇടപെടാൻ പാടില്ല. ഇനി ദാസന്മാരെ, സമൂഹത്തിലെ മറ്റൊരു സെക്ടാണ് അന്നത്തെ കാലത്തെ മറ്റു രണ്ട് സെക്ടുകളാണ് ദാസനും യജമാനനും. ദാസന്മാരെ, ജഡപ്രകാരം യജമാനന്മാരായവരെ ക്രിസ്തുവിനെ പോലെ തന്നെ ഹൃദയത്തിന്റെ ഏകാഗ്രതയിൽ ഭയത്തോടും വിറയലോടും കൂടി അനുസരിക്കണം. ദാസന്മാരെ, അന്നത്തെ കാലത്തുള്ള അല്ലാതെ ലോകത്തുള്ള എല്ലാവരും ദാസന്മാരെ യജമാനന്മാരായിട്ടിരിക്കണമെന്നല്ല പറയുന്നത്, അടിമത്തത്തെ പ്രോത്സാഹിപ്പിക്കുകയല്ല. അന്ന് നിലവിലുള്ള സാമൂഹിക വ്യവസ്ഥിതിയിൽ ജീവിച്ചിരിക്കുന്നവരോട് ഓരോ വ്യവസ്ഥിതിയിലും ജീവിക്കുന്നവർക്കുള്ള നിർദ്ദേശങ്ങളാണ് ബൈബിൾ കൊടുക്കുന്നത്. ഒരു ദാസൻ യജമാനനെ അനുസരിക്കുക. മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരെ പോലെ ദൃഷ്ടി സേവയാലല്ല, അതായത് കണ്ണി പൊടിയിടുന്ന പോലെയല്ല, ക്രിസ്തുവിന്റെ ദാസന്മാരെ പോലെ ദൈവേഷ്ടം മനസ്സോടെ ചെയ്ത് ചെയ്യുക. ദാസനോ സ്വതന്ത്രനോ ഓരോരുത്തരും ചെയ്യുന്ന നന്മയ്ക്ക് കർത്താവിൽ നിന്ന് പ്രതിഫലം ഉണ്ടാകുമെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. യജമാനന്മാരെ, നിങ്ങളുടെയും അവരുടെയും യജമാനൻ, ഇനി അടുത്ത സെക്ട്, അക്കൂട്ടത്തിലെ രണ്ടാമത്തെ കൂട്ടരാണ് യജമാനന്മാർ, അവന്റെ അടുക്കൽ മുഖപക്ഷമില്ലെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അങ്ങനെ തന്നെ അവരോട് പെരുമാറുകയും ഭീഷണി വാക്ക് ഒഴിവാക്കുകയും ചെയ്യുന്നു. ഒടുവിൽ അവന്റെ ഒരു കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവൻ. പിശാചിന്റെ തന്ത്രങ്ങളുടെ എതിർത്തൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവിൻ. എന്ന് വെച്ചാൽ ആയുധം എടുത്ത് പോരാടാനല്ല, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. അപ്പോ
ഈ പറയുന്ന സർവായുധ വർഗം എന്താണെന്ന് ഇവിടെ പറയുന്നുണ്ട്. ഇനി പറയുന്ന ആളെ പറഞ്ഞുകൊണ്ട് പോയത് ക്രൈസ്തവർ ആയുധം എടുക്കാൻ ബൈബിളിൽ പറയുന്നതെന്ന്. എന്താ സർവായുധ വർഗം? നിങ്ങളുടെ അരക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായിട്ടുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകൾ ഒക്കെയും തടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിചയം എടുത്തും കൊണ്ട് നിൽപ്പിൻ, രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനം എന്ന ആത്മാവിന്റെ വാളും കൈക്കൊള്ളുവിൻ. ഇതാണ് കേട്ടോ ബൈബിളിലെ സർവായുധ വർഗം. നാളെ ഇനി ബൈബിളിൽ ജിഹാദ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മനുജാമൈത്രി എഴുന്നേറ്റ് വരരുത്. വായിക്കുമ്പോൾ മുഴുവൻ വായിക്കണം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വ്യാഖ്യാനിച്ചുകൊണ്ട് വരും. ഇപ്പൊ ബൈബിളിൽ സർവായുധ വർഗം ധരിക്കാൻ പറഞ്ഞു, ഇതാണ് അർത്ഥം എന്ന് കൃത്യമായിട്ട് അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോ ബൈബിളില് അന്നത്തെ സാമൂഹ്യ വ്യവസ്ഥിതിക്കകത്ത് ഉള്ള അപ്പൻ, മക്കള്, ദാസൻ, യജമാനൻ ഇവരോടെല്ലാവരോടും എങ്ങനെയാണ് ആ വ്യവസ്ഥിതിക്കകത്ത് നിന്നുകൊണ്ട് നല്ല മനുഷ്യരായിട്ട് ജീവിക്കാൻ സാധിക്കുക എന്ന ഉപദേശമാണ് ബൈബിൾ കൊടുക്കുന്നത്. അല്ലാതെ ദാസന്മാരോട് വിപ്ലവം നടത്തി യജമാനെ തല്ലിക്കൊന്ന് വെച്ച് സ്വാതന്ത്ര്യം പ്രാപിക്കാൻ ബൈബിൾ പറയില്ല. യജമാനന്മാരോട് ദാസന്മാരോട് ക്രൂരമായിട്ടിടപെട്ട് അവരെ ചവിട്ടി തേച്ച് എപ്പോഴും അടിമകളാക്കി വെച്ചുകൊണ്ടിരിക്കാൻ ബൈബിൾ പറയില്ല. ഏത് വ്യവസ്ഥിതിക്കകത്തു നിന്നാണെങ്കിലും ആ വ്യവസ്ഥിതിയിൽ പൂർണ്ണ മനസ്സോടെ നമ്മൾ ആ വ്യവസ്ഥിതിക്ക് അനുസൃതമായി ജീവിക്കാനാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. ഏകാധിപത്യ ഭരണക്രമത്തിൽ ജീവിക്കുന്നവര് ഏകാധിപതിന് വെടിവെച്ചു വന്നിട്ട് ജനാധിപത്യം കൊണ്ടുവരാൻ ബൈബിൾ പറയില്ല. കാര്യം ബൈബിളിനെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യന്റെ ആത്മരക്ഷയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു പുസ്തകമാണ്, അല്ലാതെ മനുഷ്യന്റെ സാമൂഹിക ദാസ് ക്യാപിറ്റലോ ഒരു വിപ്ലവ പുസ്തകമോ അല്ല ബൈബിള്. അതായത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഫിസിക്സിന്റെ ചലന ന്യൂട്ടന്റെ ചലന നിയമങ്ങൾ എഴുതണമെങ്കിൽ ഫിസിക്സ് പുസ്തകത്തിനകത്ത് പോയി തപ്പണം, അല്ലാതെ മൈക്രോബയോളജി പുസ്തകത്തിനകത്ത് പോയി തപ്പിയിട്ട് ന്യൂട്ടന്റെ ചലന നിയമം ഇല്ല ഇതിനകത്തെന്ന് പറഞ്ഞുകൊണ്ട് ആ പുസ്തകത്തെ തെറി പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. അതിനകത്ത് ചിലപ്പോൾ ഫ്ലജല്ലയുടെ ചലന നിയമങ്ങളായിരിക്കും പറയുന്നത്, അല്ലാതെ ഫിസിക്സിൽ ന്യൂട്ടന്റെ ചലന നിയമങ്ങൾ ആയിരിക്കില്ല എന്ന ബോധം വേണം. പിന്നീട് മനുജാ മൈത്രി എടുക്കുന്നത് കൊലോസർക്കെഴുതലേഖനം 3-ാം അധ്യായം അതിന്റെ 22-ാമത്തെ വാക്യമാണ്. നമുക്കതും കൂടി എടുക്കാം. കൊലോസർക്കെഴുതലേഖനം 3-ാം അധ്യായം അതിന്റെ 20-22 മുതലുള്ള വാക്യങ്ങൾ, ഇനി അതും തുടക്കം മുതൽ നമുക്ക് വായിക്കാം. ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കർത്താവിൽ ഉചിതമാകും വണ്ണം കീഴടങ്ങുവിൻ. കർത്താവിൽ എങ്ങനെയാണോ യുക്തമാകുന്നത് ആ രീതിയിൽ കീഴടങ്ങിയിരിക്കുക. ഭർത്താക്കന്മാരെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ, അവരുടെ കൈപ്പായിരിക്കരുത്. സമൂഹത്തിലെ ഓരോ സെക്ടിനോടും ബൈബിൾ അവതരിപ്പിക്കുന്ന കാര്യങ്ങളാണ്, ഭർത്താവിനോടും ഭാര്യയോടും. ഇനി മക്കളെ, മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ സകലത്തിലും അനുസരിപ്പിൻ. ഇത് കർത്താവിന്റെ ശിഷ്യന്മാരിൽ കണ്ട പ്രസാദകരമല്ലോ. ഇനി പിതാക്കന്മാരോട്, പിതാക്കന്മാരെ നിങ്ങളുടെ മക്കളെ അധൈര്യപ്പെടാതിരിക്കേണ്ടതിന് അവരെ കോപിപ്പിക്കരുത്. ദാസന്മാര് ജഡപ്രകാരമുള്ള യജമാനന്മാരെ സകലത്തിലും അനുസരിക്കുക, ദൃഷ്ടിസേവകളാലല്ല എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമായിട്ട് എങ്ങനെയാണ് അനുസരിക്കേണ്ടത് പറഞ്ഞു. നിങ്ങൾ ചെയ്യുന്ന ഒക്കെ മനുഷ്യർക്കെന്നല്ല കർത്താവിനെന്നപോലെ മനസ്സോടെ ചെയ്യുവിൻ. അവകാശം എന്ന പ്രതിഫലം കർത്താവ് തരും എന്നറിഞ്ഞ് കർത്താവായ ക്രിസ്തുവിനെ സ്നേഹിപ്പിൻ. അന്യായം ചെയ്യുന്നവൻ താൻ ചെയ്ത അന്യായത്തിന് ഒത്തത് പ്രാപിക്കും മുഖപക്ഷമില്ല. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ വളരെ വ്യക്തമായിട്ട് പറയാണ്, ഏത് അടിമ ഉടമ വ്യവസ്ഥയാണെങ്കിലും ഭൂമിയിൽ നിലവിലുള്ള ഏത് വ്യവസ്ഥിതിയാണെങ്കിലും ആ വ്യവസ്ഥിതിയിൽ അന്യായം ചെയ്യുന്നവൻ അടിമയാണെങ്കിലും ഉടമയാണെങ്കിലും അപ്പനാണെങ്കിലും മകനാണെങ്കിലും ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും ആ ചെയ്യുന്ന അന്യായങ്ങൾക്കെല്ലാം ഒത്തത് പ്രാപിക്കുന്ന ഒരു സ്ഥലമുണ്ട്. ആ ദൈവത്തിന് മുഖപക്ഷമില്ല. ചെയ്ത തെറ്റിന് ശിക്ഷ കൊടുക്കുന്ന ഒരു ദൈവമുണ്ട്. അവൻ അടിമ ഉടമ ബന്ധത്തിൽ തെറ്റായിട്ട് ഇടപെട്ടാൽ അതിന് ശിക്ഷ കൊടുക്കുന്ന ഒരു ദൈവമുണ്ട്. അതായത് സാമൂഹിക ക്രമം മാറ്റാൻ വന്നൊരു പുസ്തകമല്ല ബൈബിള്, സാമൂഹിക ക്രമം മാറ്റാൻ വന്നൊരാളുമല്ല യേശു ക്രിസ്തു. അതത് മനുഷ്യന്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടി മാർഗം കാണിക്കാൻ വന്നയാളാണ് യേശു ക്രിസ്തു. അതുകൊണ്ട് തന്നെ ഒരുവന്റെ ആത്മരക്ഷയ്ക്ക് ഏറ്റവും ഉതകുന്നത് അവൻ ഏത് സാമൂഹിക ക്രമത്തിലാണോ ആ ക്രമത്തിൽ നല്ലൊരു ഉത്തമ മനുഷ്യനായിട്ട് ജീവിക്കുക എന്നുള്ള. യജമാനന്മാരും അടിമകളായാലും ദാസനായാലും യജമാനായാലും ഭാര്യയായാലും ഭർത്താവായാലും മകനായാലും മകളായാലും അപ്പനായാലും അമ്മയായാലും എന്താണ് ചെയ്യേണ്ടത്? ഒരു നല്ല മനുഷ്യനായി ജീവിക്കുക എന്ന തത്വശാസ്ത്രമാണ് ബൈബിൾ മുന്നോട്ട് വെക്കുന്നത്. ഇനി അവരെടുത്ത അടുത്തത് തിമോത്തിയോസിന് എഴുതിയ ലേഖനം 6-ാം അധ്യായം അതിന്റെ 1-ാമത്തത് അതാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. തിമോത്തിയോസിന് എഴുതിയ ലേഖനം 6 മുതലുള്ള കാര്യങ്ങളാണ് പുള്ളിക്കാർ പിന്നെ എടുത്തത്. അതും കൂടെ നമുക്ക് എടുത്തേക്കാം. തിമോത്തിയോസിന് എഴുതിയ ലേഖനം 6 മുതൽ 1 വരെ അതും കൂടെ ഞാൻ ജസ്റ്റ് നടത്തി ഡിസ്പ്ലേ ആയിട്ട്. അത് അവിടെ നിന്ന് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് എടുക്കുന്നതിന്റെ പ്രശ്നമാണത്. ബൈബിൾ വായിച്ചു കഴിഞ്ഞാൽ ആ പ്രശ്നം ഉണ്ടാവത്തില്ല. നമുക്ക് തിമോത്തിയോസിന് എഴുതിയ ലേഖനം 6-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. നുകത്തിൻ കീഴിൽ ദാസന്മാരായിരിക്കുന്നവരൊക്കെയും ദൈവനാമവും ഉപദേശവും ദുഷിക്കപ്പെടാതിരിക്കാൻ തങ്ങളുടെ യജമാനന്മാരെ സകല മാനത്തിനും യോഗ്യന്മാർ എന്നിടേണ്ടതാകുന്നു. വിശ്വാസികളായ യജമാനന്മാരുള്ളവർ അവരെ സഹോദരന്മാർ എന്ന് വെച്ച് അലക്ഷ്യമാക്കരുത്. അതായത് ഒരുവൻ ക്രൈസ്തവനാണെങ്കിൽ അവന്റെ അവൻ ഒരു യജമാനൻ ക്രൈസ്തവനാണെങ്കിൽ അവൻ അവന്റെ അടിമകളെ സഹോദരനെ പോലെ കാണണമെന്നാണ് ക്രിസ്തു ഉപദേശിക്കുന്നത്.
ആ സാമൂഹിക സിസ്റ്റം മാറ്റേണ്ട സാമൂഹിക പരിഷ്കർത്താവായിട്ടല്ല വന്നത്, പക്ഷേ ഒരു മനുഷ്യന്റെ മാനസികാവസ്ഥ മാറ്റുന്ന മനപരിവർത്തകനായിട്ടാണ് കർത്താവ് യേശു ക്രിസ്തു ഭൂമിയിൽ വന്നത്. അപ്പോൾ അതുവരെ അടിമയും ഉടമയും എന്ന് കണ്ടിരുന്ന ഒരു ആ ഉടമസ്ഥൻ നാളെ മുതൽ എന്ത് ചെയ്യണം, സഹോദരനായിട്ട് വേണം തന്റെ ദാസന്മാരെ കാണാൻ എന്ന് പഠിപ്പിച്ചതാണ് കർത്താവായ യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തുവിനൊപ്പം നിൽക്കാൻ ഒരു യുക്തിവാദിക്കും ഇന്ന് വരെ മാനവികത കൊണ്ട് കഴിഞ്ഞിട്ടില്ല എന്ന് ഞങ്ങൾ ഓർപ്പിച്ചുകൊള്ളട്ടെ. തങ്ങളെ കൊണ്ട് ഇപ്രകാരം ഉപകാരം അനുഭവിക്കുന്ന വിശ്വാസികളും പ്രിയരുമാകൊണ്ട് അവരെ വിശേഷാൽ സേവിക്കുക എത്ര വേണ്ടത് എന്ന് ഉപദേശിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ മനുഷ്യർ ചെയ്യേണ്ട നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പദ്യവചനവും അത്യുക്ത ഉപദേശവും അനുസരിക്കാതെ അന്യത ഉപദേശിക്കുന്നവരൊന്നും തിരിച്ചറിയാത്ത തർക്കത്തിന്റെയും വാഗ്വാദത്തിന്റെയും ഭ്രാന്ത് പിടിച്ച് ഉയർത്തിരിക്കുന്നു. അവയാൽ അസൂയ, ഷണ്ഠ, ദൂഷണം, ദുസ്സംശയം, ദുർബുദ്ധികളും സത്യത്യാഗികളുമായ മനുഷ്യരുടെ വ്യർത്ഥവ്യാധം എന്നിവ ഉളവാക്കുന്നു. അവർ ദൈവഭക്തി ആദായ സൂത്രമെന്ന് വിചാരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇഹത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല. അത് യജമാനാണെങ്കിലും അടിമയാണെങ്കിലും ഇവിടെ നിന്ന് നാം ഒന്നും കൊണ്ടുപോകാൻ കഴിയുന്നതുമില്ല. ഉണ്മാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ മതി എന്ന് വിചാരിക്കുക. ധനികനാകുവാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കെണിയിലും കുടുങ്ങിയും സർവ്വദാശങ്ങളിൽ എന്ന് പറഞ്ഞുകൊണ്ട് ദ്രവ്യാഗ്രഹം സകല ദോഷത്തിനും കാരണമാണ്. ചില കാംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുകഴിഞ്ഞ് ബഹുദുഃഖങ്ങൾക്ക് അധീനരായിത്തീരുന്നു എന്ന് പറഞ്ഞോടെ നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ അത് വിട്ടോടി നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയെ പിന്തുടരുക. യജമാനാണെങ്കിൽ ഒരു നല്ലൊരു യജമാനൻ നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ ഇത്രയും ഉണ്ടെങ്കിൽ പിന്നെ അവിടെ അടിമ ഉടമ ബന്ധം എന്ന് പറയുന്ന ഒരാശയം പോലും ഉണ്ടാവില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇതാണ് കർത്താവിന്റെ സാമൂഹിക വിപ്ലവം. അതായത് യജമാനന്മാരെ കൊന്നൊടുക്കുകയും ഈ അന്നത്തെ ലോകക്രമത്തിലെ സീസറിനെ ഈ അടിമത്ത സമ്പ്രദായത്തിന്റെ അധികാരസ്ഥനായ സീസറിനെതിരെ വിപ്ലവം നയിച്ചും അധികാര കൈമാറ്റം ഉണ്ടാക്കിയോ അല്ലെങ്കിൽ രാജാക്കന്മാരെ ഗില്ലറ്റിനകത്തിട്ട് ഛേദിച്ചോ ഒരു ഫ്രഞ്ച് വിപ്ലവം നടത്താനല്ല കർത്താവ് വന്നത്. വിപ്ലവം നടക്കേണ്ടത് ഓരോരുത്തന്റെ ഹൃദയത്തിനകത്താണ്. ഒരുവന്റെ ഹൃദയത്തിനകത്ത് പരിവർത്തനം സംഭവിച്ചാൽ തന്റെ ദാസന്മാരെ സഹോദരന്മാരായിട്ട് കാണുന്ന പരിവർത്തനം ഒരുവന്റെ ഹൃദയത്തിനകത്ത് സംഭവിക്കുമ്പോൾ സാമൂഹിക ക്രമങ്ങൾ താനേ മാറും എന്ന് ഈ ഹൃദയത്തെ ഉണ്ടാക്കിയ ദൈവം തമ്പുരാൻ അറിയാം. നിങ്ങൾ യുക്തിവാദികൾ കുറെ വിപ്ലവം ഉണ്ടാക്കിയില്ലേ, എന്നിട്ട് വല്ല സാമൂഹിക മാറ്റം ഉണ്ടായോ? ചൈനയിൽ കുറെ യുക്തിവാദികൾ വിപ്ലവം ഉണ്ടാക്കി, യുക്തിവാദി ഗവൺമെന്റ് തന്നെ ഉണ്ടാക്കി, നിരീശ്വര ഗവൺമെന്റ്. എന്നിട്ടോ ഇപ്പോഴും ചൈനയിൽ അടിമത്തം നിലനിൽക്കുന്നു. അപ്പോൾ ഈ നിരീശ്വരവാദികൾക്ക് ഒരിക്കലും മനസ്സിലാവാത്തൊരു കാര്യമുണ്ട്, വിപ്ലവം നടക്കേണ്ടത് സമൂഹത്തിലല്ല അവനവന്റെ ഉള്ളിലാണ്. പലപ്പോഴും പറയാറുണ്ട് മാറ്റം തുടങ്ങേണ്ടത് കുടുംബത്തിനകത്താണ്, അതിലും മാറി മാറ്റം വ്യക്തികൾക്കകത്താണ് തുടങ്ങേണ്ടത്. വ്യക്തി നന്നാവുമ്പോൾ കുടുംബം നന്നാവും, കുടുംബങ്ങൾ നന്നാവുമ്പോൾ സമൂഹം നന്നാവും, സമൂഹങ്ങൾ നന്നാവുമ്പോൾ രാജ്യം നന്നാവും. ഇതാണ് ബൈബിൾ മുന്നോട്ട് വെക്കുന്ന ആശയം. അല്ലാതെ ആദ്യം രാജ്യത്തെ നന്നാക്കിയിട്ട് വ്യവസ്ഥിതികൾ മാറ്റിയിട്ട് ഞങ്ങൾ വ്യക്തികൾ നന്നാകാം എന്ന് പറയുന്ന ഒരു റിവേഴ്സ് ഓർഡർ ഒരു കോൺസെപ്റ്റ് അല്ല ബൈബിള് മുന്നോട്ട് വെക്കുന്നത്. ഇനി മനുജാ മൈത്രി മുന്നോട്ട് വെക്കുന്ന അടുത്ത വാക്യം ഒന്ന് പത്രോസിന്റെ ലേഖനം 2:18 ഒന്ന് പത്രോസിന്റെ ലേഖനം 2:18 നമുക്ക് അതും നമുക്ക് എടുക്കാം. 18 സകല മാനുഷ നിയമത്തിനും എന്തുകൊണ്ടാണ് ഈ അടിമ ഉടമ ബന്ധത്തെ ബൈബിളില് ഒരിക്കലും എതിർക്കാതിരുന്നത് എന്നതിന്റെ കാരണം കൂടാണ് ഈ പറയുന്നത്. സകല മാനുഷ നിയമത്തിനും കർത്താവിൻ നിമിത്തം കീഴടങ്ങുവിൻ. ശ്രേഷ്ഠാധികാരി എന്ന് വെച്ച് രാജാവിനും ദുഷ്പ്രവർത്തിക്കാരുടെ ദണ്ഡനത്തിനും സൽപ്രവർത്തിക്കാരുടെ മാനത്തിനുമായി അവനാൽ അയക്കപ്പെട്ടവർ എന്ന് വെച്ച് നാടുവാഴികൾക്കും കീഴടങ്ങുവിൻ. നിങ്ങൾ നന്മ ചെയ്തുകൊണ്ട് ബുദ്ധിയില്ലാത്ത മനുഷ്യരുടെ ഭോഷത്വം മിണ്ടാതാക്കണമെന്നുള്ളത് ദൈവേഷ്ടമാകുന്നു. മാറ്റം വ്യക്തികളിൽ തുടങ്ങുക, തിന്മയെ നന്മ കൊണ്ട് ജയിച്ച് മാറ്റം വ്യക്തികളിൽ തുടങ്ങുക എന്ന ഹൃദയ പരിവർത്തന സിദ്ധാന്തമാണ് ബൈബിൾ മുന്നോട്ട് വെക്കുന്നത്. അല്ലാതെ സാമൂഹിക വ്യവസ്ഥിതിയെ മാറ്റിമറിച്ചിട്ട് മനുഷ്യനെ നന്നാക്കി കളയാം എന്ന ബാധ്യതയൊന്നും കർത്താവിനില്ല. കർത്താവ് വന്നത് ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടാക്കാനല്ല, മനുഷ്യന്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയാണ്, മനുഷ്യന്റെ ഹൃദയ പരിവർത്തനത്തിന് വേണ്ടിയാണ് കർത്താവ് വന്നത്. അപ്പോ ബൈബിൾ എപ്പോഴും ഉപദേശിക്കുന്നത് നിങ്ങൾ ഏത് ഭരണത്തിന് കീഴാണോ ആ ഭരണത്തെ അനുസരിച്ച് വേണം നിങ്ങൾ മുന്നോട്ട് പോകാൻ. മാനുഷ നിയമത്തിനും കർത്താവിന്റെ നിമിത്തം നിങ്ങൾ കീഴടങ്ങണം. ശ്രേഷ്ഠാധികാരി എന്ന് വെച്ച് രാജാവിനും ദുഷ്പ്രവർത്തിക്കാരുടെ ദണ്ഡനത്തിനും സൽപ്രവർത്തിക്കാരുടെ മാനത്തിനുമായി അവനാൽ അയക്കപ്പെട്ടു എന്ന് വെച്ച് നാടുവാഴികൾക്കും, അതായത് ഇന്നത്തെ ഭാഷ പറഞ്ഞ നമ്മുടെ മുഖ്യമന്ത്രിക്കും പ്രധാനമന്ത്രിയും നമ്മുടെ നിയമസഭയും പാർലമെന്റും പാസാക്കുന്ന നിയമങ്ങൾക്കനുസൃതമായി പോലീസ് അധികാരികളുടെ നിർദ്ദേശങ്ങൾക്കനുസൃതമായി നമ്മൾ ഒരു ഉത്തമ പൗരനായിട്ട് ജീവിക്കണം എന്ന്. അല്ലാതെ വിപ്ലവം നയിക്കാൻ വേണ്ടി ഇവരെല്ലാം വെട്ടിക്കൊന്നിച്ച് ഒരു ക്രൈസ്തവ മതരാജ്യം ഉണ്ടാക്കി ജീവിക്കാനല്ല ബൈബിള് മുന്നോട്ട് വെക്കുന്ന ആശയം. സ്വതന്ത്രരായും
ഓക്കെ. അപ്പൊ നിങ്ങൾ നന്മ ചെയ്തുകൊണ്ട് ബുദ്ധിയില്ലാത്ത മനുഷ്യരുടെ ഭോഷത്വം മിണ്ടാതാക്കണമെന്നുള്ളത് ദൈവേഷ്ടമാകുന്നു. സ്വതന്ത്രരായും സ്വാതന്ത്ര്യം ദുഷ്ടതയ്ക്ക് മറയാക്കാതെ ദൈവത്തിന്റെ ദാസന്മാരായും നടപ്പിൽ. നിങ്ങൾ യജമാനന്മാരാണെങ്കിലും നിങ്ങൾ സ്വതന്ത്രരാണെങ്കിലും നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ സ്വാതന്ത്ര്യം ദുഷ്ടതയ്ക്ക് മറയാക്കാൻ പാടില്ല. നിങ്ങൾ ദൈവത്തിന്റെ ദാസന്മാരെ പോലെ വേണം നിങ്ങൾ നടക്കാൻ. എല്ലാവരെയും ബഹുമാനിപ്പിൻ, അടിമയായാലും ഉടമയായാലും എല്ലാവരെയും ബഹുമാനിക്കുക. സഹോദരവർഗത്തെ സ്നേഹിപ്പിൻ, ദൈവത്തെ ഭയപ്പെടുവിൻ, രാജാവിനെ ബഹുമാനിപ്പിൻ, വേലക്കാരെ പൂർണ്ണ ഭയത്തോടെ. യജമാനന്മാർക്ക് നല്ലവർക്കും ശാന്തന്മാർക്കും മാത്രമല്ല മൂർഖന്മാർക്കും കൂടെ കീഴടങ്ങിയിരിപ്പിൻ. ഒരുത്തൻ ദൈവത്തെക്കുറിച്ചുള്ള മനോബോധം നിമിത്തം അന്യായമായ കഷ്ടവും ദുഃഖവും സഹിച്ചാൽ അത് പ്രസാദമാകുന്നു. നിങ്ങൾ കുറ്റം ചെയ്തിട്ട് അടികൊള്ളുന്നത് സഹിച്ചാൽ എന്ത് യശസ്സുള്ളൂ? അല്ല, നന്മ ചെയ്തിട്ട് കഷ്ടം സഹിച്ചാൽ ദൈവത്തിന് എന്ത് പ്രസാദം? അത് ദൈവത്തിന് പ്രസാദം. അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ച് നിങ്ങളവന്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചിട്ട് പോകുന്നു. തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണം പറയാതെയും ന്യായമായി വിധിക്കുന്നവങ്കൽ കാര്യം ഫലമേൽപ്പിക്കുക എത്രയേ ചെയ്യുന്നത്. അപ്പോ ബൈബിള് മുന്നോട്ട് വെക്കുന്ന തത്വശാസ്ത്രം ഇതാണ്. നിങ്ങളെ അടിമയാക്കിയാൽ നിങ്ങൾക്ക് വേണ്ടി പകരം ചോദിക്കുന്ന ഒരു ദൈവമുണ്ട്, നിശ്ചയം. അതാണ് ബൈബിള് പഠിപ്പിക്കുന്നത്. അല്ലാതെ ഈ സോഷ്യൽ സിസ്റ്റംസിനെ മാറ്റിമറിച്ചുകൊണ്ട് ഒരു പുതിയ സോഷ്യൽ സിസ്റ്റം കൊണ്ടുവരാൻ കൊണ്ടുവന്ന ഒരു സോഷ്യൽ റിഫോർമർ അല്ല കർത്താവ്. അവനൊരു മനുഷ്യനെ മാറ്റിമറിക്കുന്ന ഒരു മാനുഷിക ഓരോ മനുഷ്യന്റെ ഹൃദയത്തെ മാറ്റിമറിക്കുന്നവനാണ് കർത്താവ്. ഇതിനുശേഷം